നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. FMCG ഓഹരികളിൽ ഇടിവ്. ഗോദ്റേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ബ്രിട്ടാനിയ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, മാരിക്കോ തുടങ്ങിയ FMCG ഓഹരികളുടെ വില ഇന്ന് 3% ഇടിവ് നേരിട്ടു. നിഫ്റ്റി FMCG സൂചിക 1.72% നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. ഗോതമ്പ്, പാം ഓയിൽ, പാക്കേജിംഗ് സാമഗ്രികൾ തുടങ്ങിയ ആവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നതിനെ തുടർന്ന് FMCG കമ്പനികൾ 10% വരെ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തിയേക്കുമെന്ന റിപ്പോർട്ടാണ് ഈ ഓഹരികളുടെ വിപണിയിലെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചത്. പണപ്പെരുപ്പം FMCG കമ്പനികളുടെ ചെലവ് കുത്തനെ ഉയർത്തുകയും ലാഭം കുറയുന്നതിന് കാരണമാകുകയും ചെയ്തു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവശ്യ സാധനങ്ങളുടെ വില ഉയരുന്നതിന് വഴിവെച്ച മറ്റൊരു ഘടകമാണ്. കൺസ്യൂമർ ഗുഡ്സ് കമ്പനികളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത സാമഗ്രികളുടെ വില 20 മുതൽ 40 വർഷത്തെ ഉയർന്ന നിലവാരത്തിലാണ്. ഇത് കൺസ്യൂമർ ഗുഡ്സ് കമ്പനികളുടെ ലാഭത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 17,150 താഴെ. ഓഹരി വിപണി ഇന്ന് കടുത്ത ചാഞ്ചാട്ടത്തിനൊടുവിൽ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു. FMCG, ഓട്ടോ, ബാങ്ക്, റിയൽ എസ്റ്റേറ്റ് ഓഹരികളിൽ ഇടിവ് ദൃശ്യമായി. നിഫ്റ്റി 69 നഷ്ടത്തോടെ 17,117, സെൻസെക്സ് 571 ഇടിഞ്ഞ് 55,292 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1,516 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,919 ഓഹരികൾ ഇടിവ് നേരിട്ടു. 140 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബ്രിട്ടാനിയ, ഗ്രാസം ഇൻഡസ്ട്രീസ്, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ശ്രീ സിമൻസ്, SBI ലൈഫ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. കോൾ ഇന്ത്യ, ഹിൻഡാൽക്കോ, UPL, ONGC, HDFC ബാങ്ക് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി FMCG, ഓട്ടോ, ബാങ്ക് സൂചികകൾ 1% ഇടിഞ്ഞു. അതേസമയം മെറ്റൽ സൂചിക 1.5% നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 0.5% ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക 0.5% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.